ഭൂമിയിൽ കണികാ പരീക്ഷണത്തിലൂടെ ന്യൂട്രോൺ സ്റ്റാറിനെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്താണിത് അർത്ഥമാക്കുന്നത്? നിങ്ങൾക്ക് ന്യൂട്രോൺ സ്റ്റാർ എന്താണെന്ന് അറിയാമായിരിക്കും. നമ്മൾ ഈ ചാനൽ തന്നെ ന്യൂട്രോൺ സ്റ്റാറുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നത്? കേൾക്കുമ്പോൾ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായി തോന്നുമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നതിൽ പെശകുകളൊന്നുമില്ല എന്ന് വ്യക്തമാകുന്നതാണ്. എങ്ങനെയാണ് സൂപ്പർനോവയിലൂടെ ഒരു ന്യൂട്രോൺ സ്റ്റാർ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും കടക്കുന്നില്ല. ഇന്നത്തെ വിഷയം ന്യൂട്രോൺ സ്റ്റാർ തന്നെയാണ്. പക്ഷേ എങ്ങനെ അത് ഉണ്ടായി എന്നല്ല, അത് ശരിക്കും എന്താണെന്നാണ്. എന്തുകൊണ്ടാണ് അതിന് ന്യൂട്രോൺ സ്റ്റാർ എന്ന് തന്നെ പേര് ലഭ്യമായത്? പ്രോട്ടോൺ സ്റ്റാർ എന്നോ ഇലക്ട്രോൺ സ്റ്റാർ എന്നോ വിശേഷിപ്പിക്കാമായിരുന്നല്ലോ. അതിൻ്റെ കാരണം അതിൽ അടങ്ങിയിരിക്കുന്നത് ന്യൂട്രോൺ മാറ്ററുകൾ തന്നെയാണെന്നാണ്. പ്രപഞ്ചത്തിൽ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ന്യൂട്രോൺ മാറ്ററിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അത് ന്യൂട്രോൺ സ്റ്റാറിൽ മാത്രമാണ്. ബാക്കി അവശേഷിക്കുന്നതെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ പ്രോട്ടോൺ മാറ്ററുകൾ തന്നെയാണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പദാർത്ഥം പ്രപഞ്ചത്തിലുണ്ടോ? ഉണ്ട്. പ്രോട്ടോണും ഇലക്ട്രോണും കൂടി ചേർന്നാൽ അതൊരു ഹൈഡ്രജൻ ആറ്റമായി മാറുന്നതാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നതും ഹൈഡ്രജൻ എന്ന വാതകത്തെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ന്യൂട്രോൺ ഇല്ലാത്ത മാറ്റർ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അല്പം ന്യൂട്രോണുകളെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമുക്ക് അവയെ വ്യത്യസ്തമായിട്ടുള്ള എലമെൻറ്റുകളാക്കി മാറ്റാൻ സാധിക്കും. ഒപ്പം കുറേയധികം പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ആവശ്യമായി വരുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന ന്യൂട്രോൺ സ്റ്റാറുകൾ ഒഴികെയുള്ളവയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നത് പ്രോട്ടോൺ മാറ്ററുകൾ തന്നെയാണ്. പക്ഷേ ന്യൂട്രോണ് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. ഹൈഡ്രജന് ന്യൂട്രോണിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിനേക്കാൾ വലിയ എലമെൻറ്റുകളെ സൃഷ്ടിക്കണമെങ്കിൽ ന്യൂട്രോണുകൾ അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ആ ആറ്റം സ്റ്റേബിൾ ആകുകയുള്ളൂ. വളരെയധികം വലിപ്പമേറിയ എലമെൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ധാരാളമായി ന്യൂട്രോണുകളുണ്ട്. ആ ന്യൂട്രോണുകളെ നമുക്ക് വെളിയിലേക്ക് എടുക്കാൻ സാധിക്കും. അത്തരത്തിൽ വെളിയിലേക്ക് എടുക്കുന്ന പ്രക്രിയയുടെ പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. വളരെയധികം ഭാരമേറിയ യുറേനിയം പോലുള്ള എലമെൻറ്റുകൾ ന്യൂട്രോണുകൾ കൊണ്ട് തന്നെ അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളെ വെളിയിലേക്ക് എടുക്കുന്നു. ഇതിനെ തുടർന്ന് വലിയ അളവിലുള്ള ഊർജ്ജമാണ് വെളിയിലേക്ക് വരുന്നത്. അതിലൂടെ കുറേയധികം ന്യൂട്രോണുകളും വെളിയിൽ എത്തിച്ചേരുന്നുണ്ട്. ഈ ന്യൂട്രോണുകളെല്ലാം ശക്തമായ വേഗതയിൽ പിന്നെയും റിയാക്ഷനുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള എലമെൻറ്റുകളുമായി കൂട്ടിയിടിക്കുകയും പിന്നെയും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന ന്യൂട്രോണുകളെ നമുക്ക് അവിടെ നിന്നും ഒഴിവാക്കണം. ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സ്ഫോടനമായിരിക്കും അവിടെ സൃഷ്ടിക്കപ്പെടുക. ഒരാറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണിനെ വെളിയിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് മറ്റേതെങ്കിലും ഒരു എലമെൻറ്റുമായി കൂടിച്ചേർന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള എലമെൻറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ അതിന് അത്തരത്തിലുള്ള എലമെൻറ്റുകളൊന്നും ലഭ്യമായില്ല എങ്കിൽ ആ ന്യൂട്രോണിന് എന്താണ് സംഭവിക്കുക? ഗവേഷകർ പറയുന്നത് ഒരു ന്യൂട്രോണിന് 30 സെക്കൻഡുകൾ മാത്രമേ തനിയെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആ 30 സെക്കൻഡുകൾക്കുള്ളിൽ അത് വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റുമായി കൂട്ടിമുട്ടിയില്ല എങ്കിൽ അത് പിന്നീട് ഒരു പ്രോട്ടോണും ഇലക്ട്രോണുമായി മാറുകയാണ്. പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? അത് രണ്ടും കൂടി ചേർന്ന് ഒരു ഹൈഡ്രജൻ ആറ്റമായി മാറുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഫ്രീ ആയി നിൽക്കുന്ന ന്യൂട്രോണുകൾ ഹൈഡ്രജനായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് തിരിച്ച് സംഭവിക്കാറുണ്ട്. പ്രോട്ടോണും ഇലക്ട്രോണുകളും കൂടി ചേർന്ന് ന്യൂട്രോണായി മാറാറുമുണ്ട്. പക്ഷേ അതിന് ചില സാഹചര്യങ്ങൾ അത്യാവശ്യമാണ്. അതിശക്തമായിട്ടുള്ള ഒരു പ്രഷർ അവിടെ ഉണ്ടായിരിക്കണം. ആ പ്രഷറിലൂടെ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും കൂടി ചേർന്ന് ന്യൂട്രോൺ മാറ്ററായി മാറുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ ന്യൂട്രോൺ മാറ്ററുകൾ ഉണ്ടാകുന്നത്. ബ്ലാക്ക് ഹോളുകൾ കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും വിചിത്രമായ ഒരു സെലസ്ത്യൽ ബോഡി അത് ന്യൂട്രോൺ സ്റ്റാർ ആണ്. വിചിത്രമായിട്ടുള്ള സിഗ്നലുകളാണ് അത് വെളിയിലേക്ക് പുറപ്പെടുവിക്കുന്നത്. ഇപ്പോഴും നമുക്ക് അത് എന്ത് കാരണത്താലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് ഫാസ്റ്റ് റേഡിയോ ബസ്റ്റുകൾ അല്ലെങ്കിൽ FRBകൾ. FRBകൾ ഉണ്ടാകുന്നത് ന്യൂട്രോൺ സ്റ്റാറുകളിൽ നിന്നാണെന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷേ എന്ത് കാരണത്താലാണ് അവിടെ അത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും സാധ്യമായിട്ടില്ല. ന്യൂട്രോൺ മാറ്റർ ഉണ്ടാകാൻ മാത്രമുള്ള പ്രഷർ ഉണ്ടാകുന്നത് ന്യൂട്രോൺ സ്റ്റാറുകളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രോൺ സ്റ്റാറുകളിൽ മാത്രമേ ന്യൂട്രോണിനെ നമുക്ക് സെപ്പറേറ്റ് ആയി കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് ആറ്റത്തിന്റെ വെളിയിലായി കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഒരു റൂമിന്റെ ഉള്ളിൽ നമുക്ക് ന്യൂട്രോൺ മാറ്ററിനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്? ക്ലാസിക്കൽ ഫിസിക്സിൽ ഇതിനുത്തരമില്ല. പക്ഷേ ക്വാണ്ടം ഫിസിക്സിൽ ഇതിനുത്തരമുണ്ട്. ന്യൂട്രോൺ മാറ്ററുകളെ നമുക്ക് തിയററ്റിക്കലി സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മാറ്ററുകൾ കൂടി ചേരുന്ന ഒരു ന്യൂട്രോൺ ഗ്രഹത്തെ പോലും സൃഷ്ടിക്കാൻ സാധിക്കും. ഒരുപക്ഷെ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ന്യൂട്രോൺ ഗ്രഹങ്ങളും ഉണ്ടായിരിക്കാം. ആദ്യമായി ഈ കോൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത് ജെയിംസ് പി. വേറി എന്ന ഗവേഷകനാണ്. നിലവിൽ ഇദ്ദേഹം അയോവ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ ലബോറട്ടറിയിൽ നടപ്പിലാക്കിയത്. ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ബെറീലിയം ആറ്റമാണ് ഉപയോഗിച്ചത്. ഒരു ബെറീലിയം ആറ്റത്തിൽ നിന്നും ക്വാണ്ടം എഫക്റ്റ് കാരണം ടെട്രാ ന്യൂട്രോൺ എന്ന ഒരു പദാർത്ഥം ഉണ്ടാകുമെന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് 4 ന്യൂട്രോണുകൾ ചേർന്നുണ്ടാകുന്ന ഒരു പദാർത്ഥം. ഇതിൽ ന്യൂട്രോൺ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ ടെട്രാ ന്യൂട്രോണിന് ഒരു സെക്കൻഡ് പോലും നീണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല. അതിനു മുൻപ് തന്നെ അത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് മാറുന്നതാണ്. പക്ഷേ ഒരുപാട് ടെട്രാ ന്യൂട്രോണുകളെ സൃഷ്ടിക്കുകയാണെങ്കിൽ അവയെല്ലാം കൂടി ചേർന്ന് ഒരു സ്റ്റേബിൾ എൻവയോൺമെന്റ് സൃഷ്ടിക്കുന്നതാണ്. അതിലൂടെ ടെട്രാ ന്യൂട്രോണിന് തുടർന്ന് പോകാനും സാധിക്കും. ഇപ്രകാരമുള്ള ഒരു ഹൈപ്പോത്തിസിസ് അന്ന് തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു പരീക്ഷണം നടന്നത് 2016 ജപ്പാനിൽ വെച്ചായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഹീലിയം ആറ്റങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ടെട്രാ ന്യൂട്രോണിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു എന്നായിരുന്നു വാദം. ന്യൂട്രോൺ മാറ്ററുകൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് ശരിക്കും എന്താണ് നമുക്ക് പ്രയോജനം? ഗവേഷകർ ഭ്രാന്തമായി ഇതിന്റെ പിന്നാലെ പോകാനുള്ള കാരണം എന്താണ്? കാരണമുണ്ട്. ഒരു തരത്തിലുള്ള ചാർജുകളും അടങ്ങിയിട്ടില്ലാത്ത പദാർത്ഥമായിരിക്കും ന്യൂട്രോൺ മാറ്ററുകൾ. മറ്റുള്ള എല്ലാ പദാർത്ഥങ്ങളിലും ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇലക്ട്രോണുകൾ ഫ്രീ ഇലക്ട്രോണുകളായി മാറാറുമുണ്ട്, അവ സഞ്ചരിക്കാറുമുണ്ട്. പക്ഷേ ഇവിടെ അപ്രകാരമുള്ള ഒരു കാര്യങ്ങളും സംഭവിക്കുന്നതല്ല. അഭൗമമായിട്ടുള്ള ഒരു പദാർത്ഥമാണിത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാവുക സൂപ്പർ കമ്പ്യൂട്ടറുകളിലായിരിക്കും. അല്ലെങ്കിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിലേക്ക് പോലും ഭാവിയിൽ ഈ സാങ്കേതികവിദ്യ എത്തിച്ചേരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കാണുന്ന ലോകമായിരിക്കുകയില്ല ഇവിടെ നമ്മുടെ മുൻപിലുണ്ടാവുക. ലോകം അടിമുടി തന്നെ മാറ്റിമറിക്കപ്പെടുന്നതാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവേഷകരെല്ലാം തന്നെയും ഇതിന് പിന്നാലെ തന്നെയാണ്. അവർ കണികാ പരീക്ഷണങ്ങളിലൂടെ ഇപ്രകാരമുള്ള ഒരു മാറ്റർ ഉണ്ടാകുന്നുണ്ടോ എന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ അത് ഏകദേശം നേടിയെടുത്തു എന്ന് തന്നെ പറയുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 2016 ജപ്പാൻ നടപ്പിലാക്കിയ പരീക്ഷണത്തെക്കുറിച്ചല്ല, 2022 നടപ്പിലാക്കിയ ഏറ്റവും പുതിയ പരീക്ഷണത്തെക്കുറിച്ചാണ്. ഇവിടെ ന്യൂട്രോൺ മാറ്ററിനെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അതുപയോഗിച്ച് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ ന്യൂട്രോണുകളെ പരസ്പരം ചേർത്ത് നിർത്താനായി അവർക്ക് പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ ആവശ്യമില്ല. പകരം ക്വാണ്ടം റെസൊണൻസ് എന്ന ക്വാണ്ടം എഫക്റ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇപ്പോഴവർ വളരെ ശുഷ്കമായ അളവിലുള്ള ന്യൂട്രോൺ മാറ്ററുകളെ മാത്രമാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഭാവിയിൽ വലിയ അളവിലുള്ള ന്യൂട്രോൺ മാറ്ററുകളെ സൃഷ്ടിക്കാൻ സാധ്യമായേക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം ന്യൂട്രോൺ സ്റ്റാറിനെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചുവെന്ന്. പക്ഷേ ന്യൂട്രോൺ സ്റ്റാറിൻ്റെ അത്രയും ഗ്രാവിറ്റിയോ അത്രയും മാഗ്നറ്റിക് ഫീൽഡോ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ പകരം നമുക്ക് പ്രയോജനമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ അനന്തമായ സാധ്യതയെന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. ഇത് പൂർണ്ണമായും കണ്ടെത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പുതിയൊരു സാങ്കേതികവിദ്യയുടെ തുടക്കം ഈ രീതിയിലൂടെ ആയിരിക്കും. ക്വാണ്ടം മെക്കാനിക്സിനെക്കുറിച്ചും ക്വാണ്ടം ഫിസിക്സിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ തിയറികളുടെ രൂപത്തിലായിരുന്നുവെങ്കിൽ പതിയെ പതിയെ അതൊക്കെ പ്രാക്ടിക്കലായി മാറുന്നുമുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്വാണ്ടം ഫിസിക്സ് സൃഷ്ടിക്കാൻ പോകുന്ന അത്ഭുത ലോകമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് ഈ ചാനൽ തന്നെ വീഡിയോകളാക്കി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: ക്വാണ്ടം എഫക്റ്റിലൂടെ ടെട്രാ ന്യൂട്രോണിനെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയ ഗവേഷകന്റെ പേര് എന്താണ്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്ക് ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.